നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെയും അനൗപചാരികമായ വിദ്യാഭ്യാസത്തെയും ഈ തുലനം ചെയ്ത് കടന്നുപോയപ്പോൾ നമ്മുടെ അനുഭവം കൊണ്ട് ഈ ഔപചാരിക വിദ്യാഭ്യാസം വല്ലാതെ കെട്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു നോളജാണ് എനിക്ക് കിട്ടിയത്. നമുക്കതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും ഔപചാരിക വിദ്യാഭ്യാസം എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ ഇന്നൊരു അനൗപചാരിക വിദ്യാഭ്യാസവും ഇല്ല. പഴയകാലത്ത് അനൗപചാരിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം അല്പം പോലും ഔപചാരികമായിരുന്നില്ല. ഒന്ന്, വീടുകളിൽ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുമ്പോൾ കിട്ടുന്ന വിദ്യ. വൈദികരാ പ്രകൃതിയെ നഷ്ടപ്പെടുത്താതെയാണ് വിദ്യാഭ്യാസം കൊണ്ടുപോയത്. വിദ്യാഭ്യാസം ആദ്യം രൂപാന്തരപ്പെടുന്നത് ഫസ്റ്റ് കോശത്തിൽ രൂപാന്തരപ്പെടുന്നത് അമ്മയിൽ വച്ചാണ്. ഒരു വസ്തു ശാസ്ത്രീയമായി അത് നശിക്കാതെ അതിൻ്റെ വളർച്ചയ്ക്ക് ബോൽബലകമായി ഒരു വിഭജനത്തിന് വിധേയമാകുന്നത് അതിനുള്ളിൽ തന്നെയാണെങ്കിൽ അതിനുള്ളിൽ രൂപാന്തരപ്പെട്ടൊരു വിദ്യ കൊണ്ടാണ്. അതെ, തീർച്ചയായും. ഒരു വസ്തു അതിന് കൃത്യതയുള്ള ഒന്നിനോട് സംയോജിച്ച് പ്രയോജനപ്രദമായ ഒന്നായി രൂപാന്തരപ്പെടുന്നത് അതിസൂക്ഷ്മമായൊരു വിദ്യാഭ്യാസം കൊണ്ട്. അതിനകത്തുള്ള ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ബന്ധപ്പെടുമ്പോൾ ആ ബന്ധത്തിൽ ചുറ്റുപാടുകൾ സഹായകമായി തീർന്ന് ആനന്ദം മൂർച്ഛിതമായി തീർന്ന് ഉപസ്ഥേന്ദ്രിയത്തിൻ്റെ അനുഭവമായ ആനന്ദം മൂർച്ഛിതമായി തീർന്ന് സംയോജിക്കുന്ന ഒരു വേളയിൽ ഒരു പുരുഷൻ ശ്രവിക്കുന്നത് അനേക ദശലക്ഷം ബീജാണുക്കളെയാണ്. ഒന്നോ രണ്ടോ എണ്ണമൊന്നുമല്ല, അവനകത്തുള്ള നോളജിന്റെ കുട്ടിയാകാൻ ഒരെണ്ണം മതി. അവയെല്ലാം തുള്ളിക്കളിച്ച് എത്തുന്നത് അതിന് നല്ലൊരു വിദ്യാഭ്യാസമുള്ളത് കൊണ്ടാണ്. ആ പന്ഥാവിൽ ആ ബീജം തുള്ളിക്കളിച്ച് ഉള്ളിലെത്തുന്നത്, ഫൈലോപ്യൻ ട്യൂബിലൂടെ തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് ആശയത്തിലെത്തുന്നത് അതിനെ പാത അറിയുന്നത് കൊണ്ടും അതേതോ അപ്രാപ്തമായ ഒന്നിനെ നേടുവാൻ ആഗ്രഹിച്ചുമാ യാത്ര ചെയ്യുന്നു. അതിന് നിങ്ങൾ സ്കൂളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല ബീജങ്ങളെ എടുത്ത്. ഇന്നോളം പഠിപ്പിച്ച ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ഒന്നും പങ്കുവഹിക്കുന്നതുമല്ല യാത്ര. പഠിക്കാതെയും പഠിപ്പിക്കാതെയും പ്രകൃതി ജീവസന്ധാരണത്തിനാവശ്യമായ ഒരു കർമ്മമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അച്ഛൻ കൊണ്ടുപോയി മകനെ പരിശീലിപ്പിച്ചോ, അമ്മ കൊണ്ടുപോയി മകളെ പരിശീലിപ്പിച്ചോ, തിരിച്ചോ സാമൂഹികമായി ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങളുടെ ഈ സ്വാമിമാരും പുരോഹിതന്മാരും ഒക്കെ, പണ്ട് പുരോഹിതന്മാർ വിവാഹത്തിന് മുമ്പ് കുടുംബജീവിതം ലൈംഗികത ഇവയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുമായിരുന്നു.
പഠിപ്പിച്ച് പഠിപ്പിച്ച് അവരെവിടെ എത്തി എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോൾ സ്വാമിമാരും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പലയിടത്തും ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ കാണാം. അതിനോടൊപ്പം ഒരു ഒരു മേളയും വിവാഹപൂർവ പഠനങ്ങൾ സംഘടനകൾ ഇപ്പം നടത്തി തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് ഇതൊക്കെ പഠിച്ചിട്ട് പോയാ ഈ പണിയൊക്കെ ചെയ്തത്? ഈ അനൗപചാരികമായ അല്ലെങ്കിൽ ഔപചാരികമായ വിദ്യാഭ്യാസം വരുന്ന വഴി വല്ലാത്ത പ്ലാൻഡ് ആണല്ലേ സ്വാമിജി. പിന്നെ തീർച്ചയായും നിങ്ങളിപ്പോൾ നോക്ക്, കാരണം ഒരുപാട് സ്ഥലത്ത് ഫ്ലക്സ് ബോർഡ് ഉണ്ട്. ഇനി ഇത് കുറേ കാലം കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അൽഗുലുത്ത് പണികൾ നടക്കും. അപ്പോൾ ഗവൺമെൻറ് ഇതിന് പിടിച്ചൊരു ലൈസൻസ് കൊടുക്കും, പിന്നെ ഈ ലൈസൻസ് ഉള്ളവനെ ഇത് പഠിപ്പിക്കാവുന്നാവും. അപ്പോൾ ലൈസൻസ് ഇല്ലാത്തവൻ പാരമ്പര്യ മാതൃക എന്ന് പറഞ്ഞ് ലൈസൻസിന് ശ്രമിക്കും, പിന്നെ അതിൻ്റെ അടി നടക്കും. ഇത് വളരെ രസമാണ്. ഇപ്പോൾ ഈ ലൈസൻസ് ഉള്ളവനെ ആദ്യം പഠിപ്പിച്ചത് ലൈസൻസ് ഇല്ലാത്തവനാണ്, ഈ വ്യാജനാണ് ആദ്യം പഠിപ്പിച്ചത്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടോന്നറിയില്ല. എറണാകുളത്തൊക്കെ ഇന്ന് പോന്നപ്പോ കണ്ടു രണ്ടുമൂന്ന് ഫ്ലക്സ് ബോർഡ്. വിവാഹത്തിന് മുമ്പുള്ള കുടുംബ സംവിധാനത്തെക്കുറിച്ച് സ്വാമിമാർ ക്ലാസ് എടുക്കുന്നു. മനസ്സിലായി സ്വാമിജി. വിവാഹം കഴിക്കാത്ത സ്വാമിമാർ അവർക്ക് എടുക്കാം എടുക്കാം, കാരണം വാത്സ്യായനൻ കാമസൂത്രം എഴുതുന്ന ബ്രഹ്മചാരിയായിരുന്നു കൊണ്ടാണ്. അതെ അതെ, എടുക്കട്ടെ. പക്ഷെ എടുക്കാനുള്ള യോഗ്യത തപസ് കൊണ്ടൊക്കെ നേടിയിട്ടാണെങ്കിൽ നല്ലത്. അതെ, സ്വാമി നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് അവർ എന്തായി പരിണമിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നം. അതെ, അത് ഇതിഹാസമാണ് പത്രങ്ങൾക്ക് പിന്നെ എഴുതാൻ. അതിന് പകരം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കാണുന്ന ഒരു പ്രത്യേകത, അനൗപചാരികമായിരുന്നു ഇതെല്ലാം എന്ന് കാണാം. ഒരു ബീജത്തിൻ്റെ യാത്ര, അതാണ് നമ്മൾ പറഞ്ഞത്. അതെ സ്വാമിജി. അതിൽ എഞ്ചിനീയറാകാൻ യോഗ്യതയില്ല, ഡോക്ടറാകാൻ യോഗ്യതയില്ല, മരംകേറ്റക്കാരനാകാൻ യോഗ്യതയുള്ള, മരം മുറിക്കുന്നവനാകാൻ യോഗ്യതയുള്ള, ചിത്രകാരനാകാൻ യോഗ്യതയുള്ള, കലാകാരനാകാൻ യോഗ്യതയുള്ള, സാഹിത്യകാരനാകാൻ യോഗ്യതയുള്ള, പുരോഹിതനാകാൻ യോഗ്യതയുള്ള, ബ്രഹ്മചര്യവും സന്യാസവും ഒക്കെ സ്വീകരിക്കാൻ യോഗ്യതയുള്ള ഒക്കെ ബീജങ്ങളുണ്ടാവും തുള്ളി കളിച്ചെത്തിരി. അവയ്ക്ക് തീരുമാനിക്കാൻ അവകാശവും വിദ്യാഭ്യാസവും ഇല്ല ഏത് ജീവിക്കണമെന്ന്. അതിന് അവകാശമുള്ളത് അവിടുന്ന് വരുന്ന ഒരു അണ്ടത്തിന് മാത്രമാണ്. അവിടെ ഒരു സ്വയംവര പ്രക്രിയയുണ്ട്. പഴയ രാജകൊട്ടാരങ്ങളിലൊക്കെ ആയിരക്കണക്കിന് രാജാക്കന്മാർ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു രാജകുമാരി വന്ന് അതിലൊരുത്തൻ്റെ കഴുത്തിൽ മാല അണിയിക്കും. ഈ അടുത്ത കാലത്തും അങ്ങനെ ഒരു സ്വയംവരം നടന്നു തോന്നുന്നു പത്രത്തിലെങ്ങാനും മറ്റേ ലൈവായിട്ട്. അത് തലയും കാണിച്ച് ഇങ്ങനെ ഒരുപാട് പുരുഷന്മാർ വന്നിരിക്കുക. ഇതുപോലെയാണ് ഈ ബീജം എല്ലാം കൂടെ ചെല്ലുന്നത്. ഈ പുരുഷന്മാരുടെ എണ്ണത്തിനൊരു നിശ്ചിത സംഖ്യയുണ്ട്, 1000 or 2000 ഒരു പന്തലിലിരിക്കുള്ളൂ. രാജാക്കന്മാർ അത്രയൊന്നും ഉണ്ടാകാൻ വഴിയില്ല തന്നെ. ഇത് 10-30 എണ്ണേ കാണുകയുള്ളൂ ചിലപ്പം. ഇതങ്ങനെയല്ല, ഇത് 110 ദശലക്ഷമൊക്കെയാ. മനസ്സിലായി. 110 എണ്ണം അല്ല, മനസ്സിലായി, ദശലക്ഷം. 110 ദശലക്ഷം ഇവരായി തുള്ളി കളിച്ചെത്തുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണത്തെയാണ് ഇത്രയും കാലം പഠിച്ചിട്ടും നമ്മുടെ ഗൈനക്കോളജിസ്റ്റുകളും നമ്മളുടെ ജീവശാസ്ത്രകാരന്മാരും പഠിക്കാതെ പോയ ഒരു ചരിത്രമുണ്ട്, ഈ സ്വയംവരം. ഇതിലേതിനെയാണ് സ്വീകരിക്കേണ്ടത്? അതിൻ്റെ കലാമർമ്മജ്ഞത. അത് കൃത്യമായി പരിശീലിപ്പിച്ച് പാരമ്പര്യ ജനിതകത്തിലൂടെ ഇതിലേതിനെ സ്വീകരിക്കണമെന്നും ഏതിനെ വളർത്തണമെന്നും തീരുമാനിച്ച ഒരു തീരുമാനമുള്ള വിദ്യാഭ്യാസം ഈ അണ്ടത്തിനുണ്ട്. സത്യത്തിൽ ആ അണ്ടമാണ് തീരുമാനിക്കുന്നത് ഏത് ബീജവുമായി ചേർന്ന് വളരണമെന്ന്. അപ്പം ആ ബീജത്തിനവിടെ തുള്ളിക്കളിച്ചെത്താനുള്ള വിദ്യാഭ്യാസമുണ്ടെങ്കിൽ പോലും ആ വിദ്യാഭ്യാസം ചാരുവാക്കുന്നത് ഇവളുടെ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം ആദ്യം നടക്കുന്നത് മാതൃഗർഭത്തിലാണ്. സുസംയോജനത്തിൻ്റെ, സുപ്രതിഷ്ഠിത പ്രേമത്തിൻ്റെ, സുചാരുവായൊരാശയ സംവേദനത്തിൻ്റെ, അങ്ങനെയാണ് മിക്കവാറും ജീവികളുണ്ടാകുന്നത്, സ്വയംഭൂ ഒഴിച്ച്. ഒരുപക്ഷെ സ്വയംഭൂവിനായിരിക്കും
ഇതിൻ്റെ ചരിത്രങ്ങൾ കൂടുതൽ അറിയുക നമ്മളെക്കാൾ. അപ്പോൾ കൃത്യമായ ഈ സുസംയോജനത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യത്തെ വിദ്യാഭ്യാസം മാതൃഗർഭത്തിലാണ്. അവിടെ 52-56 ദിവസം കൊണ്ട് 8 ആഴ്ച, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിശദമായി, 32 വിഭജനം നടക്കും. 20-12 പ്രൈമറി മൈറ്റോസിസ്, വളരെ ശ്രദ്ധേയമായവ. അതിൽ ഈ വിഭജന പ്രക്രിയ സൈഗോട്ടിൽ വന്നാണ് നമ്മൾ വളരുന്നത്. ഇത് മുഴുവൻ അനൗപചാരികമാണ്, ഔപചാരികമല്ല. ഇനി അങ്ങോട്ട് പൂർണ്ണ വളർച്ചയെത്തി ഭൂജാതനാകുന്നതുവരെ ഇന്നലെ ഔപചാരികതയാണുള്ളത്. ഇതിനെ മുഴുവൻ മാറ്റിമറിച്ച് പുരുഷൻ്റെ ബീജം മാറ്റിവെച്ച് വേറൊരു പുരുഷൻ്റെ ബീജവും വേറൊരു സ്ത്രീയുടെ അണ്ഡവും എടുത്ത് പുറത്തു വെച്ചോ അകത്ത് വെച്ചോ നടത്തി സംയോജിപ്പിച്ച് ശാസ്ത്രകാരൻ ഇടപെട്ട് ഔപചാരികമാണ് ഇന്ന് പലപ്പോഴും സൃഷ്ടിക്രമം. സെക്സോളജിസ്റ്റിൻ്റെ അടുക്കൽ പോയി പഠിച്ച് ഇന്ന സമയം നോക്കി യാന്ത്രികമായി ശാസ്ത്രമെന്ന പേരിൽ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ നിന്ന് ചെയ്യുന്നൊരു പ്രക്രിയയായി മാനവജീവിതം മാറുമ്പോൾ ഔപചാരികതയൊന്നും ആനന്ദം തരില്ല എന്ന് മാത്രമല്ല, ഔപചാരികത പണത്തിനു വേണ്ടിയുള്ളത് മാത്രമാണെന്ന് മാത്രമല്ല, ഔപചാരികത ആരോഗ്യത്തെ കൂടെ കെടുത്തുന്നു. ഔപചാരികതയുടെ ഈറ്റില്ലത്തിലായിരുന്ന വിദ്യാഭ്യാസ സങ്കേതങ്ങൾ രൂപാന്തരപ്പെട്ടു വരുന്നത്. അനൗപചാരികമായ സർജനം, അനൗപചാരികമായ ജനനം, അനൗപചാരികമായ വിദ്യാഭ്യാസം മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുക്കൽ, പാരമ്പര്യപ്രോക്തമായി ജീവിക്കാൻ അവർ പഠിച്ച യാഥാർത്ഥ്യങ്ങൾ, അവർക്കറിയാവുന്ന മാസങ്ങൾ, അവർക്കറിയാവുന്ന പക്കങ്ങൾ, അവർക്കറിയാവുന്ന ഉത്തരായന ദക്ഷിണായനങ്ങൾ, ആ കാലങ്ങളിൽ കഴിക്കേണ്ട ആഹാരം, കഴിക്കരുതാത്ത ആഹാരം, ഇതൊന്നും ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ 7 അയലത്തെത്തിയിട്ടില്ല. ഇന്നും കാർഷിക കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ തിരുവാതിരയും ഞാറ്റുവേലയും സിലബസിലില്ല. കൃത്രിമമായി പാശ്ചാത്യ നാട്ടിൽ ഉണ്ടാക്കിയ കുറേ വളങ്ങളും അവിടെ രൂപപ്പെടുത്തിയ കുറേ കെമിക്കലുകളും അവിടെ നിന്ന് രൂപാന്തരപ്പെട്ടു വന്ന കൃമികീട വിഷങ്ങളും മാനവചേതനയെ നശിപ്പിക്കുമാറ് പ്രയോഗിക്കുവാനുള്ള ചാതുര്യമല്ലാതെ ഈ നാടിനൊരു ഭാഷയുണ്ടായിരുന്നുവെന്ന്, അതാണ് ഈ നാടിനെ ജീവചേതനയിൽ പിടിച്ചു നിർത്തിയതെന്ന്, അതാണ് ഇവിടുത്തെ ജനസംഖ്യയ്ക്ക് കാരണമെന്ന്, അതുതന്നെയാണ് ഇവിടെ ഇത്രയേറെ ഉൽപ്പാദന പ്രക്രിയയുണ്ടായതെന്ന്, അതുകൊണ്ടാണ് ഇവിടെ ജീവൻ ഇത്രയേറെ തുടിച്ചതെന്ന് മനസ്സിലാക്കുവാനുള്ളൊരു എഞ്ചിനീയറിങ്ങും ഒരു ശാസ്ത്രവും നമുക്കില്ല. അത് സംവേദനം ചെയ്യുവാനുള്ള മതവും നമുക്കില്ല. എല്ലാ മതങ്ങളും പാശ്ചാത്യ പഠിപ്പിൻ്റെ ആധാരശിലയിൽ നിന്നുകൊണ്ട് അപഗ്രഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവ മാത്രമാണ്. ആധുനിക പ്രഭാഷകന്മാർക്ക് മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ആധുനിക ശാസ്ത്രത്തിൻ്റെ തീട്ടൂരത്തിൽ വെച്ച് അപഗ്രഥിക്കണം. അബദ്ധജടിലമായ അപഗ്രഥനങ്ങൾ കൊണ്ട് പാശ്ചാത്യ പഠിപ്പിൻ്റെ മാതൃകകളെ സുപ്രതിഷ്ഠിതമാക്കുന്നു ദൈവദത്തമായി എന്നല്ലാതെ ഈ നാടിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ വളർത്തുന്നില്ലെന്ന് മാത്രമല്ല, തകർത്തെറിയുകയും തൂത്തെറിയുകയും കൂടെ ചെയ്യുന്നു. ഇതാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ദുസ്ഥിതി. നിങ്ങളുടെ ജനിതകങ്ങൾ വിദ്യാഭ്യാസ സങ്കേതങ്ങൾ കൊണ്ട് അങ്കിതവും അതിനതിൻ്റെതായ ഒരു ശാസ്ത്രഭാഷയും വ്യാകരണവും സുനിശ്ചിതവും
അതിനനുസരിച്ച് വസ്തുക്കളെ കാണുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അപഗ്രഥിക്കുവാനും പഠിക്കുവാനുമുള്ള അവസ്ഥയും ഉണ്ടായിരിക്കെ ഭരണവും പഠിപ്പും ആ സങ്കേതങ്ങളെ ഔപചാരികമാക്കി ഉണ്ടാക്കി കൊടുക്കുന്നുവെങ്കിൽ ഔപചാരികതയിലും അനൗപചാരികതയിലും നിങ്ങൾക്കുണ്ടാകുന്ന ശാന്തി നാളെ ലോകത്തിന് പ്രയോജനപ്രദമാണ്. അനൗപചാരികതയിൽ നിങ്ങളുടെ അന്തസ്ഥിത ചൈതന്യത്തിനുള്ളിൽ, നിങ്ങളുടെ കോശകോശാന്തരങ്ങൾക്കുള്ളിൽ, നിങ്ങളുടെ ക്രോമസോമുകൾക്കുള്ളിൽ, നിങ്ങളുടെ ജീനുകൾക്കുള്ളിൽ ആവാസമുറപ്പിച്ചിട്ടുള്ള പാരമ്പര്യ ജ്ഞാനത്തെ നിഷേധിച്ചുകൊണ്ട് ടെസ്റ്റ് ട്യൂബുകളിൽ പഠിച്ചെടുത്ത ശാസ്ത്ര സങ്കേതങ്ങളെ പഠിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ, അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത, അത് ഉൾക്കൊള്ളുവാൻ ഇഷ്ടപ്പെടാത്ത, അതിനോട് പ്രതികരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവൻ നശീകരണ പ്രവണതയിലേക്ക് മാറുമ്പോൾ, അതിനെ ഉപകരിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും അവൻ കൂത്തരങ്ങാടി തിമിർക്കുമ്പോൾ അവിടെ കച്ചവട വസ്തുക്കൾ കൊണ്ടുപോയി കൊടുത്ത് കച്ചവടം മുറുക്കുന്ന കച്ചവടക്കാരും അവൻ്റെ ലൈംഗികതയ്ക്കും മറ്റുള്ളവയ്ക്കും ഉള്ള താല്പര്യത്തെ മുതലെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആഡംബര വസ്തുക്കൾ വിൽക്കുന്നവന്മാരും അവൻ്റെ നശീകരണ വാസനയെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ നശിപ്പിക്കുവാനുള്ള പലതും കെട്ടിപ്പടുക്കുവാൻ അവനെ ഉപയോഗിക്കുന്ന കിങ്കരന്മാരുമെല്ലാം തയർവാഴ്ച നടത്തുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഈ പരുവത്തിലെത്തിച്ച സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കൃതി ഇത്തരത്തിലാക്കിത്തീർത്ത അസ്മാദൃശ്യന്മാരായ ഭരണകർത്താക്കൾക്കും അവരുടെ പിണിയാളന്മാർക്കും നല്ല നമസ്കാരം നാം ചെയ്തേ പറ്റൂ. ഇത് ചില്ലറ കളി കൊണ്ടൊന്നുമല്ല ഈ പരുവത്തിലാക്കിയത്, ശുദ്ധ കാമാന്ധന്മാരെ മാത്രം സൃഷ്ടിച്ചുകൊണ്ട്. വൈജ്ഞാനിക രംഗത്ത് ആധുനിക ഭാരതത്തിൻ്റെ സംഭാവന ഇത്ര ചുരുങ്ങിപ്പോയത് കൃത്യമായ തീരുമാനത്തോടുകൂടി നാം നടപ്പാക്കിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രമാണ്. യു ജി സിയും ദേശ്മുഖ് കമ്മീഷനും കോത്താരി കമ്മീഷനും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വൈദ്യശാസ്ത്രമുണ്ടായിരുന്നു, ഇവിടെ സാമൂഹ്യശാസ്ത്രമുണ്ടായിരുന്നു, ഇവിടെ രസശാസ്ത്രമുണ്ടായിരുന്നു, കലാരൂപങ്ങളുണ്ടായിരുന്നു. ഈ പുതിയ സങ്കേതങ്ങളുടെ ആവിർഭാവം കൊണ്ട് അതിനോട് കിടപിടിക്കാവുന്നവ ഉണ്ടാക്കിയിട്ട് അവയെ നിഷേധിച്ചുവെങ്കിൽ, അതേ അവയെ അതിജീവിക്കുന്നവ ഉണ്ടാക്കിയിട്ട് നിഷേധിച്ചുവെങ്കിൽ, ഇന്ത്യൻ ചുമർ ചിത്രങ്ങളുടെ മാതൃകയിൽ ഒരു ചിത്രം വരയ്ക്കുവാൻ ചിത്രകലയിൽ പഠിപ്പിച്ചിട്ട് ഭാരതത്തിൻ്റെ വൈജ്ഞാനികതയിലുണ്ടായ ദർശനങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു ദാർശനിക ഗ്രന്ഥം രചിച്ചിട്ട് പുരോഗതിയെപ്പറ്റി ഉറക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ, കാളിദാസൻ്റെയും ഭവഭൂതിയുടെയും ഭാസൻ്റെയും സാഹിത്യ സൃഷ്ടിക്ക് സമശിഷ്ടമായൊരു സൃഷ്ടിയും ഉപമ ഉൽപ്രേക്ഷ തുടങ്ങിയ അലങ്കാരങ്ങളും രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, ഭാമഹൻ്റെയോ പട്ടഭാസ്കരൻ്റെയോ ആനന്ദവർദ്ധനൻ്റെയോ അഭിനവഗുപ്തൻ്റെയോ ദണ്ഡിയുടെയോ അമനൻ്റെയോ കലാസബരിയെപ്പറ്റിയുള്ള ശാസ്ത്ര മാതൃകകൾ ആധുനികൻ രൂപപ്പെടുത്തിയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ, നമുക്ക് ആ ധിഷണയ്ക്ക് മുമ്പിൽ തലകുനിക്കാമായിരുന്നു. വിദ്യാഭ്യാസത്തിൽ നിന്ന് വ്യക്തിയുടെ സൃഷ്ടിയോ മതത്തിൻ്റെ സൃഷ്ടിയോ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടിയോ പര്യാപ്തമാം വിധം നടക്കാത്ത വിധത്തിൽ അതിനെ സങ്കീർണമാക്കി തീർത്തിട്ടുണ്ട് പരിഷ്കാരങ്ങളെന്നുള്ളത് തീർച്ചയാണ്. അഥവാ വ്യക്തിയെ കാമാന്ധനാക്കുവാൻ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് പര്യാപ്തമാകുന്നുള്ളൂ. അത്രയും മനസ്സിലായി സ്വാമിജി. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഔപചാരികവും അനൗപചാരികവും. അനൗപചാരികതയിൽ മറ്റൊന്നുകൂടിയുണ്ട്, നാം കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിവെച്ച ഭാഗം.
ഒരു കുട്ടി വീട്ടിൽ വളരുമ്പോൾ തൂമ്പ എന്താണെന്ന് പരിചയപ്പെടും. സ്വാഭാവികമായൊരു ജിജ്ഞാസ ഉണ്ടാവും അതിൻ്റെ ഉപഭോഗത്തിനപ്പുറം അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അതൊന്ന് ഇളകിയാൽ അവൻ്റെ അച്ഛൻ അത് ഉറപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ അവൻ നോക്കും. ഒരു തൂമ്പയുറപ്പിക്കുന്നതിൽ നിന്ന് തൂമ്പയുറപ്പിക്കാൻ മാത്രമല്ല അവൻ പഠിക്കുന്നത്, ഇളകുന്നത് പലതും ഉറപ്പിക്കാനുള്ള കോമൺ സെൻസ് അവൻ നേടുന്നത്. കാരണം അത് അവൻ്റെ ജിജ്ഞാസയിൽ നിന്നുണ്ടായത്. 100 തൂമ്പയും മേടിച്ചു വെച്ച് അതുറപ്പിക്കാൻ പൂളും ഉണ്ടാക്കി ഒരു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഇവനെ കളസവും ഇടിയിച്ച് രാവിലെ ഒരു വണ്ടിയാൽ പെറുക്കി അടുക്കി നേരെ കൊണ്ടുവന്ന് നിർത്തി ഇതുറപ്പിക്കാൻ ഒരധ്യാപകൻ വന്ന് ഒരു ഇൻസ്ട്രക്ടർ വന്ന് ടേക്ക് എ ടൂൾ ആൻഡ് ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞ് അവൻ്റേതല്ലാത്തൊരു ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന ഇവന് പോലും മനസ്സിലാകാതെ പഠിപ്പിച്ചിട്ട് ഇവൻ പഠിക്കുമെന്ന് വിചാരിക്കുന്ന വിദ്യാഭ്യാസം കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞു.